നമസ്കാരം. ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ ഉത്തരവിടുന്നവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും, പല കണക്കുകൂട്ടലുകളും ഉണ്ടാവും, പല ന്യായീകരണങ്ങളും ഉണ്ടാവും. അതിൽ പലതും ശരിയുമായിരിക്കും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ തുടക്കത്തിലെ ലക്ഷ്യങ്ങളും കണക്കുകൂട്ടലുകളും അവയ്ക്കുള്ള ന്യായീകരണങ്ങളും ചിലപ്പോഴെങ്കിലും അപ്രസക്തമായെന്നിരിക്കും. യുദ്ധം തീർക്കാൻ ഉദ്ദേശിച്ചിടത്ത് തീർക്കാൻ കഴിഞ്ഞെന്നും വരില്ല. യുദ്ധത്തിനിടയിലെ കാഴ്ചകൾക്ക് പക്ഷേ ഒരു മാറ്റവും ഇന്നോളം ഉണ്ടായിട്ടില്ല. റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുമെന്ന് കരുതിയ യുദ്ധം നാലാം ദിനം പിന്നിടുമ്പോഴും സമാധാനത്തിന്റെ വെളിച്ചം ഇപ്പോഴും ദൂരെയാണ്. ന്യൂസ് അവർ പരിശോധിക്കുന്നു. കളി കൈവിട്ടു. ഈ വിഷയത്തിൽ വിശദമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി നമുക്കൊപ്പം ഇന്ത്യയുടെ മുൻ റഷ്യയിലെയും തുർക്കിയിലെയും ഉൾപ്പെടെ അംബാസഡറായിരുന്ന, ആ മേഖലയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും നല്ല ധാരണയുള്ള എം കെ ഭദ്രകുമാർ, ഒപ്പം കരസേനയിലെ മുൻ ഓഫീസർ മേജർ ജനറൽ ജേക്കബ് തരകൻ എന്നിവർ ചേരുന്നു. ഒപ്പം മോസ്കോവിൽ നിന്ന് ഡേവിസ് വാവച്ചൻ എന്നൊരു പ്രതിനിധി കൂടി ഉണ്ടായിരുന്നു റഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ റഷ്യയിൽ സ്വിഫ്റ്റിൽ നിന്നുകൂടി പ്രധാനപ്പെട്ട റഷ്യൻ ബാങ്കുകൾ പുറത്തു പോവുകയാണ്. റഷ്യയിൽ അതിൻ്റെ ഒരു പരിഭ്രാന്തിയുണ്ട്. പണം അത്യാവശ്യമാണ് എല്ലാവർക്കും. എ ടി എമ്മുകൾ എത്രയും വേഗം പ്രവർത്തനം നിലയ്ക്കാൻ പോകുന്നു എന്ന ഭീതിയുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അല്പം തിരക്കിലാണ്. ഒപ്പമെന്നല്ല, ഒരുപക്ഷെ ആദ്യം ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ആശങ്കയുള്ളത് നമ്മുടെ കുട്ടികളെക്കുറിച്ചാണ്, മലയാളികളെക്കുറിച്ചാണ്. ലോകത്തെല്ലായിടത്തും ഉള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അവരുടെ നാട്ടുകാരെക്കുറിച്ചായിരിക്കും. നമുക്കൊപ്പം കീവിൽ നിന്നും അരുന്ധതി എന്നൊരു വിദ്യാർത്ഥിനി ആമുഖമായി ചേരുന്നു. അരുന്ധതി, പലതവണ അരുന്ധതിയെ കണ്ടു കേട്ടു, ഇപ്പോൾ അവിടെ എത്ര മണിയായിരിക്കുന്നു, എന്താണ് അവിടുത്തെ അന്തരീക്ഷം, സാഹചര്യം? അരുന്ധതി എവിടെയാണ് ഉള്ളത്? എന്താണ് അരുന്ധതി, എത്ര അരുന്ധതി, യുദ്ധം അല്ലെങ്കിൽ ഈ സൈനിക സംഘർഷം തുടങ്ങുന്ന ഘട്ടത്തിൽ ഉള്ളതുപോലെയാണോ ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷം? നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിഞ്ഞു പോകുന്നത്? ഭക്ഷണം, വെള്ളം, പണം, വൈദ്യുതി ഇതൊക്കെ മുമ്പത്തേതുപോലെ സാധാരണ രീതിയിൽ ലഭിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല ഞങ്ങൾ സേഫ് ആണോ സേഫ് അല്ലേന്നുള്ള കാര്യങ്ങള്. ഏത് നിമിഷം മറ്റായിട്ട് നിൽക്കുന്നതുവരെ ഇവിടെ ഞങ്ങളെ ഇടയ്ക്ക് കാണും യുക്രൈനിയൻ മിലിറ്ററിക്കാര് അവിടെ ഇവിടെ ഇങ്ങനെ ഓടുന്നതും എല്ലാം കാണും. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്. കാരണം ഇവിടുത്തെ ന്യൂസ് അങ്ങനെ ഇവിടുത്തെ ന്യൂസിൽ എന്തൊക്കെയാ നമുക്ക് വരുന്നതെന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നാട്ടിലെ ന്യൂസ് വിളിക്കുന്നവര് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നെറ്റ്വർക്ക് പോകുന്നു പറയുന്നുണ്ട്, എല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. നേരത്തെ നേരത്തേക്ക് ഓരോ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഉറപ്പില്ല ഇപ്പൊ ഇലക്ട്രിസിറ്റി പോയിന്റ് വരും. നമ്മൾ മാക്സിമം വെള്ളമൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് ഫോണും പവർ ബാങ്ക് ഒക്കെ കണ്ടാക്ട്. അരുന്ധതി സൂചിപ്പിച്ചതുപോലെ അവിടെ നെറ്റ്വർക്കിനൊക്കെ പലയിടത്തും തകരാറുണ്ട്. അരുന്ധതി പറയുന്നത് കൃത്യമായി അരുന്ധതിയെ കാണാൻ കഴിയുന്നുണ്ട്, കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. എങ്കിലും അവിടുത്തെ സാഹചര്യം വ്യക്തമാണ്. ഇനി എത്ര ദിവസം ഇങ്ങനെ കാത്തിരിപ്പ് തുടരണമെന്നറിയില്ല. തുടരുന്നതിനിടയിൽ വെള്ളമുണ്ടാകുമോ വൈദ്യുതി ഉണ്ടാകുമോ എന്നറിയില്ല. സുരക്ഷിതയായി തിരിച്ചെത്താൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്. പ്രതീക്ഷകൾ ബാക്കിയാണ്. അപ്പോഴും ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിൽ ശക്തമായ സജീവമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കാനെന്ന് മാത്രം പറയുന്നു. ഇതാണ് അവിടുത്തെ സാഹചര്യം. അരുന്ധതി ഇപ്പോൾ ഹോസ്റ്റലിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ബങ്കറുകളിലുള്ള, മെട്രോ സ്റ്റേഷനുകളിലുള്ള മണിക്കൂറുകളോളം പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും സാധ്യതയില്ലാതെ കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. മലയാളികളുടെ കാര്യം നമുക്കറിയാം. ആദ്യം നമുക്ക് ജേക്കബ് തരകനിലേക്ക്, മേജർ ജനറൽ. കാരണം ഇന്നലെ ഈ ഏരിയയിലായിരുന്നു ഇന്നലെ
ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇങ്ങനെ കംപ്ലീറ്റ്ലി രാവിലെ വരെ 10 15 മണി വരെ ഈ ബാക്കി രാവിലെ തൊട്ട് വന്നില്ല. എനിക്ക് ഉറപ്പിലാണ് നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിങ്ങളെ കേട്ടത്. അരുന്ധതി, ഞാൻ തിരിച്ചെത്താം. അരുന്ധതി പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടുത്തെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. വ്യക്തമാകുന്ന മുറയ്ക്ക് ഞാൻ തിരിച്ചെത്താം. ജേക്കബ് തരകൻ, യുദ്ധം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഈ കുട്ടികളും ഇന്ത്യയുമൊക്കെ കരുതിയിരുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രം, ഏറിയാൽ ഒരു 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. താങ്കളുടെ യുദ്ധപരിചയത്തിൽ നിന്ന്, ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ നിന്ന് എന്താണ് വാസ്തവത്തിൽ ഇപ്പോൾ യുക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സിലാക്കാൻ കഴിയും? എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് ഒരു രാജ്യം വേറെ രാജ്യത്തിനെ തോൽപ്പിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയും കണക്കുകൂട്ടൽ വരും. ഒരു രാജ്യവും വേറെ രാജ്യത്തിനെ 72 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 100 മണിക്കൂർ കൊണ്ടോ കീഴ്പ്പെടുത്തും എന്ന ഒരു ധാരണ എനിക്ക് തോന്നുന്നില്ല പുട്ടിന് പോലും ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ ആ ഇനിഷ്യൽ ആദ്യമേ ഉള്ള മൊമെൻറ്റം അതിൽ കീവ് വീണിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ പരിണാമം വേറൊന്നായിരിക്കാം. ഇന്നത്തെ സ്ഥിതി വച്ചിട്ട് ഒരു ആ മൊമെൻറ്റം ആദ്യമേ കിട്ടിയ മൊമെൻറ്റം ബ്രേക്ക് ആയി എന്ന് പറയാം. ഇതിനോടെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് എത്രത്തോളം താമസം അല്ലെങ്കിൽ ഡിലേ വരും ഈ ഓപ്പറേഷനിൽ അത്രത്തോളം റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് റഷ്യൻ പട്ടാളത്തിന് ഇനി അങ്ങോട്ട് പോകും തോറും അതിർക്ക് കിട്ടാൻ പോകുന്ന എതിർപ്പുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അത് സൈനികൾ സ്ഥിതി ആയാലും ശരി, ഇപ്പം ആർമി ആണെങ്കിലും ശരി, അല്ല സിറ്റിസൺസ് അതായത് പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ശരി. അതുകൊണ്ട് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ പുട്ടിൻ ആദ്യമേ കിട്ടിയിരുന്ന മൊമെൻറ്റം നഷ്ടപ്പെടുത്തി എന്ന് പറയാം. അതുകൊണ്ട് പുട്ടിന് ജയം കിട്ടിയില്ല എന്നോ കിട്ടിയെന്നോ പറയാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ടാക്ടിക്കൽ എയിം പൂർത്തിയായി എന്നും പറയാനൊക്കത്തില്ല. ഇനിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ USSR പറ്റിയ അതേപോലെ ഒരു ചതുപ്പ് നിലത്തിൽ പെട്ടോ എന്ന് തുടങ്ങാൻ തോന്നിയ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ഉക്രൈനിലെ ജനങ്ങൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട്. അത് സ്പെഷ്യലി സ്റ്റിംഗർ മിസൈൽസ് ആണെങ്കിൽ ഇനി വരാൻ പോകുന്നത് റഷ്യൻ എയർഫോഴ്സിനും അതുപോലെ അവരുടെ ടാങ്കുകൾക്കും കനത്ത നാശനഷ്ടങ്ങളായിരിക്കും. ജേക്കബ് തരകൻ, ഇത് മുൻകൂട്ടി കാണുന്നതിൽ പുട്ടിനും റഷ്യയും പരാജയപ്പെട്ടു അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എന്ന് കരുതാൻ കഴിയുമോ? ഇപ്പോൾ ഒരു യുദ്ധവും ഇന്ന് വരെ ആരും ഉദ്ദേശിച്ചതുപോലെയോ കണക്ക് കൂട്ടിയതുപോലെ ഒരു യുദ്ധവും ഇന്ന് വരെ പോയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പറയാം അവരുടെ കണക്കുകൂട്ടുകൾ ആ സമയത്തിൻ്റെ പരിധിക്ക് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് മനസ്സിലൊരു അങ്കലാപ്പ്. ഇനി പുട്ടിൻ എന്ത് മുറയാണ് ഉപയോഗിക്കുന്നത്? വിൽ ഹി ടേക്ക് ഇൻ ടു മോർ സ്ട്രോങ്ങർ മെഷേഴ്സ്, അതായത് നമ്മൾ കാണാത്ത എന്തെങ്കിലും വെപ്പൺസ് ഇനി ഉപയോഗിക്കുമോ എന്നുള്ളതാണ്. കാരണം റഷ്യ ഇപ്പം കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് റഷ്യയുടെ പട്ടാളത്തിൽ പലരും മാറിപ്പോകുന്നു, അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്ത റിക്രൂട്ട്സ് മാറിപ്പോകുന്നു എന്നൊരു ഒരു അറിവ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യുക്രൈനിൽ ചേച്നിയ എന്നുള്ള പഴയ ഭടന്മാരും വന്ന് ചേരുന്നു എന്നുള്ളൊരു ന്യൂസുണ്ട്. അങ്ങനെ ആണെങ്കിൽ യുദ്ധത്തിൻ്റെ കംപ്ലീറ്റ് കളർ, അതിൻ്റെ ആ നിറമേ മാറി, അതിൻ്റെ രീതിയെ മാറി. അത് ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയാനൊക്കോ എന്നെനിക്ക് പറയാൻ ഞാൻ തുനിയുന്നില്ല. പക്ഷേ ഇതെല്ലാം കണക്കുകൂട്ടി, തീർച്ചയായിട്ടും കണക്ക് കൂട്ടിക്കാണും. പക്ഷേ അവർ വിചാരിച്ചതുപോലെ മുമ്പോട്ട് പോയിട്ടില്ല. അപ്രതീക്ഷിതമായ വഴികളിൽ കൂടെയാണ് യുദ്ധം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ, ഉദ്ദേശിച്ചതുപോലെ, ഒരു പ്രതീക്ഷിച്ചതുപോലെ കൃത്യം വരച്ച വരയിൽ കൂടെ ഒരു യുദ്ധം നടത്താനും വിജയിക്കാനും തീർക്കാനുമൊന്നും കഴിഞ്ഞെന്ന് വരില്ല. താങ്കളിപ്പോൾ ആശങ്കപ്പെട്ടത് ലോകത്തിന് മുഴുവൻ ആ ആശങ്കയുണ്ട്. ഏറ്റവും ഒടുവിൽ 2 മണിക്കൂർ മുമ്പ് ചർച്ചകൾക്ക് തയ്യാറാണ്. ബെലാറസിൽ വെച്ച് ചർച്ച നടക്കും. യുക്രൈൻ്റെ പ്രതിനിധി സംഘം അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് ബെലാറൂസിൻ്റെ മണ്ണിൽ നിന്ന് ഒരു തരത്തിലുള്ള സൈനിക നടപടിയും ഉണ്ടാവില്ല എന്ന് റഷ്യ ഉറപ്പു നൽകുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചം കണ്ടതിന് പിന്നാലെ
പുടിൻ തന്നെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നാറ്റോയുടെ ഭാഗത്തു നിന്നും വളരെ അഗ്രസീവായിട്ടുള്ള പ്രകോപനപരമായ പ്രസ്താവനകളും നടപടികളും ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആയുധങ്ങൾ അടക്കം കൊടുക്കുമെന്ന് പല രാജ്യങ്ങളും യുക്രൈന് കൊടുക്കുമെന്ന് പരസ്യമായി തന്നെ പറയുന്നു. രഹസ്യമായി ഒരുപക്ഷെ ഇതിനോടകം തന്നെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ എല്ലാ ആയുധങ്ങളും എല്ലാ സേനയുടെ എല്ലാ വിഭാഗങ്ങളും ആണവ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആണവായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ സുസജ്ജമായിരിക്കാൻ റഷ്യ പുടിൻ ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ടത്. താങ്കൾ എന്നോടാണ് ചോദിച്ചത്, എനിക്ക് സാധിച്ചില്ല. അതെ, ശ്രീ ജേക്കബ് തരകൻ. സൂചിപ്പിച്ച ആശങ്ക തന്നെയാണ് എനിക്കും ഉള്ളത്, അല്ലെങ്കിൽ പൊതുവിൽ ലോകത്തിനുള്ളത്. കാരണം ഏറ്റവും ഒടുവിൽ ചർച്ചകൾക്ക് ഒരു വഴി തെളഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് പുടിൻ നാറ്റോയുടെ അഗ്രസീവായ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് ആയുധം നൽകാനുള്ള പല രാജ്യങ്ങളുടെയും പ്രസ്താവനകൾക്കുള്ള മറുപടി എന്നോണം ആണവ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന സേനാവിഭാഗങ്ങൾ ഉൾപ്പെടെ സജ്ജമായിരിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് നാം ഒരുപക്ഷെ നാം മനസ്സിലാക്കാത്തത്, ഓരോ കക്ഷിക്കും അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കണക്കൂട്ടിലുണ്ട്. റഷ്യ പറയുന്നത് പണ്ടത്തെ അവരുടെ ഹിസ്റ്ററി വെച്ചിട്ടാണ്. അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ 100 വർഷത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തി മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ശ്രീ ജേക്കബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള കണക്കൂട്ടുകളും വിശദീകരണങ്ങളും എക്സ്പ്ലനേഷനും ഉണ്ട്, ജസ്റ്റിഫിക്കേഷൻസും ഉണ്ട്. ഇന്നത്തെ അതിർത്തി അല്ല കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. ആ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ഓരോ രാജ്യവും അതിൻ്റെ അതിർത്തി മാറ്റാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് യുദ്ധമേ കാണും. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉക്രൈൻ ഒരു സ്വതന്ത്ര സോവറിൻ സ്റ്റേറ്റ് ആയിരുന്നു. അത് ലോകം എല്ലാവരും അംഗീകരിച്ചൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് പുടിന് എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ പ്രയാസം തോന്നിയിരുന്നെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് ഒരു സന്ധി സംഭാഷണം അല്ലെങ്കിൽ സംഭാഷണമായിരുന്നു. അദ്ദേഹത്തിന് തോന്നിക്കാണാം എനിക്ക് പവറുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഇതിനെ അടിച്ചമർത്തി ഇപ്പോൾ ഇരിക്കുന്ന ആ സർക്കാരിനെ വീഴ്ത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പാവയായി അല്ലെങ്കിൽ ഒരു ടോയ് അല്ലെങ്കിൽ ഒരു പ്രോക്സി ഗവൺമെൻറ്റിനെ വെച്ചാൽ അവർക്ക് വേണ്ടുന്നത് കിട്ടും. അവിടാണ് പുടിന് പറ്റിയ തെറ്റ്. രാജ്യത്തെ ജനത ഒന്നായി ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെ തുണയ്ക്കുന്നു എന്നാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൻ്റെ കംപ്ലീറ്റ് ഡയമെൻഷൻ മാറി പുടിൻ വിചാരിക്കുന്നതിനപ്പുറം. ചുരുക്കത്തിൽ പുടിൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായില്ല, എളുപ്പമാവില്ല, കാലാവധിയും നീണ്ടു പോകാനിടയുണ്ട്. അതാണ് ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത്. താങ്കളിലേക്ക് തിരികെ വരുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ഒരു പ്രതികരണത്തിലേക്ക് പോകാം. യുക്രൈനിൽ നിന്നുള്ളതാണ്. ഇത്തരം നീണ്ടു പോകാനുള്ള സാധ്യതയെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ആശങ്ക തോന്നുന്നതിൻ്റെ കാരണം ഇത്തരം പ്രതികരണങ്ങളും ആശങ്കകളുമാണ്. പൂർണ്ണ ഗർഭിണിയായ യുവതിയും ബംഗറിൽ ഒപ്പമുണ്ടെന്നും രക്ഷപ്പെടാൻ വഴികളില്ലെന്നും അറിയിച്ച് കീവിൽ നിന്ന് മലയാളിയായ ആൽബിൻ ഏഷ്യാനെറ്റ് ന്യൂസിനെ വിളിച്ചിരുന്നു. 5 മലയാളികളിൽ ഒരാൾ ഗർഭിണിയാണെന്നും ഇടയ്ക്ക് വേദന ഉണ്ടാകുന്നുണ്ടെന്നുമാണ് ആൽബിൻ അറിയിച്ചത്. വൈകുന്നേരം 5:30 ശേഷം ആൽബിനെ ബന്ധപ്പെടാൻ ഞങ്ങൾ പലതവണ ശ്രമിച്ചെങ്കിലും സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് ആൽബിൻ പറഞ്ഞത്, ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യുന്നതിൽ ഞങ്ങൾ 5 മലയാളീസാണ് ഉള്ളത്. അതിനകത്ത് ഒരു ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പ്രഗ്നൻ്റാണ്. ചേച്ചിക്ക് 9 മന്ത് പ്രഗ്നൻ്റ് ആണ് ചേച്ചി. ചേച്ചിക്ക് ഇന്നലെ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിന് ഫ്രീ ട്രെയിൻ ഉണ്ടെന്നൊക്കെയാണ് എംബസി പറയുന്നത്. പക്ഷേ ട്രെയിൻ ഭയങ്കര റഷാണ്. നമുക്ക് ട്രെയിനിന് ട്രാവൽ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷനിൽ ചേച്ചിനെ കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ നിന്ന് വൊക്സാലന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വൊക്സാലന വരെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റിസ്ക് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എംബസിയിൽ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ചേച്ചി ഇങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാത്തോളം സേഫ് ആണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കിപ്പോൾ എക്സ്പ്ലോഷൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ജേക്കബ് തരകൻ, നമ്മൾ കേട്ടത് ഒരു ആൽബിൻ അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു യുവതിയെക്കുറിച്ച് പറയുന്നതാണ്.
നമ്മൾ കേൾക്കുന്നത് മലയാളികളുടെ മാത്രം ആധിയാണ്, യുക്രൈനിലുള്ളത് മലയാളികളുടെ എണ്ണം വിദ്യാഭ്യാസവുമൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലുണ്ട്. പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട്, യുക്രൈനിൽ നിന്നും തന്നെയുള്ള യുക്രൈൻകാർ തന്നെയുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 72 മണിക്കൂർ കൊണ്ട് തീർന്നില്ലെങ്കിലും ഇത്രയും വലിയൊരു സൈനിക ശക്തി, ഒരു ചെറിയ സൈനിക ശക്തിയെ ആക്രമിക്കുമ്പോൾ അധികമൊന്നും നീളില്ല എന്നൊരു സങ്കല്പമുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിലാണ് കാര്യങ്ങൾ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു യുദ്ധമാവില്ല എന്ന് തോന്നുന്നു, മറ്റ് സമാധാന നീക്കങ്ങൾ വിജയിച്ചില്ലെങ്കിൽ. ഇത് യുദ്ധത്തിൻ്റെ ഒരു ഭീകര മുഖമാണ്. ഇതല്ല, ഇതിലും ഭയങ്കര ഭീകരമായ ഓരോരോ സംഭവങ്ങളാണ് യുദ്ധത്തിൽ നടക്കുന്നത്. ഇത് നമ്മൾക്കറിയാവുന്ന ഒരു കുട്ടിയായതുകൊണ്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതുപോലെ എത്രയോ കുട്ടികൾ, എത്രയോ സ്ത്രീകൾ, എത്രയോ കുഞ്ഞുങ്ങൾ എന്തൊക്കെ വിഷമങ്ങളാണ് സഹിക്കുന്നതെന്നാണ് യുദ്ധം കഴിയുമ്പോൾ നാം അറിയുന്നത്. പെട്ടെന്ന് തീരുമെന്ന് ആരും ഉദ്ദേശിച്ചില്ല. പക്ഷേ കീവ് 72 മണിക്കൂർ അല്ലെങ്കിൽ  100 മണിക്കൂർ നാം പിടിച്ചെടുക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതുകൊണ്ട് യുദ്ധം തീരണമെന്നില്ലായിരുന്നു. കീവ് പിടിച്ചെടുത്താൽ ഭരണം റഷ്യയുടെ കയ്യിൽ വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, എന്നാണ് എൻ്റെ നിഗമനം. ഇത് എന്തായാലും ഒരു പ്രൊലോങ്ഡ് കോൺഫ്ലിക്റ്റായിട്ട് മാറും. അതിൻ്റെ നേച്ചർ മാറിക്കഴിഞ്ഞാൽ നഷ്ടം റഷ്യക്കായിരിക്കും. സ്പെഷ്യലി സ്റ്റിംഗർ മിസൈൽസ് അകത്ത് നല്ല മാത്രയിൽ വന്നു കഴിഞ്ഞാൽ റഷ്യൻ ഫോഴ്സസിന് വളരെയധികം നഷ്ടം സഹിക്കേണ്ടി വരും, അതിന് യാതൊരു സംശയവും വേണ്ട. ഇനി അങ്ങോട്ട് പോകുന്നതോറും എയർഫോഴ്സ് പ്ലെയിൻ കൂടുതൽ വീഴാൻ തുടങ്ങും, ടാങ്കുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. ഇത് ഒരു പ്രൂഫാണ് സ്റ്റിംഗർ മിസൈൽസ് അകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതിന്. ശരി, ശ്രീ ജേക്കബ് തറകൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ എം കെ ഭദ്രകുമാറും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഭദ്രകുമാർ, രാവിലെ താങ്കളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ചർച്ചകൾക്കുള്ള സാധ്യത ഒരു വശത്ത് തെളിയുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മൾ അതിനിടയിൽ ഒരു മലയാളി വിദ്യാർത്ഥിയുടെ, ഗർഭിണിയായ ഒരു യുവതിയുടെയൊക്കെ വേദന കേൾക്കുകയായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. മറുവശത്ത് പുട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന നാറ്റോയുടെ പ്രകോപനപരമായ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ്. എല്ലാ സൈനിക സന്നാഹവും സജ്ജമായിരിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുക കൂടി ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കാം? പ്രതീക്ഷിച്ചതിലും നീണ്ടു പോകുന്നുണ്ടോ യുദ്ധം? കൂടുതൽ അപായകരമായ സ്ഥിതിയാണോ വരുന്നത്? ഞാൻ അഡ്രസ് ചെയ്യാം. ഈ ഇതിൽ നടന്നിരിക്കുന്നത്, ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യാഴാഴ്ച രാവിലെ 6 മണിക്കാണ് ഈ ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്തത് യുക്രൈനിലേക്ക്. എന്നിട്ട് മിക്കവാറും ഏതാണ്ട് ഒരു 3-4 മണിയോടുകൂടി ഈ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു. പുട്ടിൻ തന്നെ പറഞ്ഞു സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു വ്യാഴാഴ്ച ആഫ്റ്റർനൂൺ. അതിൻ്റെ കാര്യം ഇവരത് അനൗൺസ് ചെയ്ത ഉടനെ അവിടെ നിന്ന്, കീവിൽ നിന്ന് ഈ സെലൻസ്കി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു, ഫ്രാൻസിലെ പ്രസിഡന്റ് മാക്രോൺ വഴി ബന്ധപ്പെട്ടു. പുട്ടിൻ ആദ്യം സംസാരിക്കാനായിരുന്നു സമ്മതമില്ലായിരുന്നു, പക്ഷെ മാക്രോൺ വിളിച്ച് നിർബന്ധിച്ചു അദ്ദേഹവുമായി സംസാരിക്കണം, അദ്ദേഹത്തിന് പീസ് ഓഫറുണ്ട്, നെഗോസിയേഷൻസ് നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ പുട്ടിൻ അത് സമ്മതിച്ചു, പുട്ടിൻ ഒരു ഓഫർ കൊടുത്തു. എന്നിട്ട് പുട്ടിൻ പറഞ്ഞത് ഈ സംസാരിക്കുന്നത് സീസ് ഫയറിൻ്റെത് മാത്രമായിട്ടുള്ളതല്ല, യുക്രൈനിൻ്റെ ന്യൂട്രൽ സ്റ്റാറ്റസിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചർച്ച വേണമെന്ന് ഇദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അതിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അവരതിൻ്റെ സ്ഥലം എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ബെലറൂസ് ഓഫർ ചെയ്തു. ബെലറൂസ് ആണ് തൊട്ടടുത്ത രാജ്യം. എന്നിട്ട് അമേരിക്കക്കാർ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു, സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ അവർ കൂടുതൽ ആയുധങ്ങൾ അയക്കാം, അത്തരത്തിലുള്ള ഓഫേഴ്സ് എല്ലാം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരുമാതിരി ചാഞ്ചാടി മനസ്സ്. അങ്ങനെ വെള്ളിയാഴ്ച കടന്നുപോയി. ശനിയാഴ്ച ആയപ്പോഴേക്ക് അവരുടെ ഈ റഷ്യൻസ് സ്റ്റാർട്ട് ചെയ്ത ഈ ഓപ്പറേഷൻസ് ഇതിങ്ങനെ ഒരു സ്റ്റോപ്പ് ഗോ എന്നുള്ള മറ്റും നടത്താൻ പറ്റുന്ന ഒരു സംഗതി അല്ല. അത് മിലിറ്ററിക്ക് കൊടുത്തിരുന്ന ഒരു ഒരു പ്രോഗ്രാം അനുസരിച്ച് അവർ ഫ്രീ ആയിട്ട് വിടേണ്ടതായിരുന്നു. അത് നടന്നില്ല. എന്നിട്ട് ശനിയാഴ്ച ഉച്ചയായപ്പോഴേക്ക്
അവർ മനസ്സുമടുത്തു. മനസ്സുമെടുത്തിട്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻസ് തുടരാം, പുട്ടിൻ ഓർഡർ ചെയ്തു ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഈ ഇതിൻ്റെ ഈ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പറയുന്നത് ഇത് പ്രോഗ്രസ് വിചാരിച്ച് രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതല്ല അവിടുത്തെ നിജസ്ഥിതി, അതല്ല സ്ഥിതി എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഇല്ലായിരുന്നു. അവരുടെ ടാങ്ക് കോളം ഉദാഹരണത്തിന് കീവ് പട്ടണത്തിന്റെ തൊട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ്, 30 കിലോമീറ്റർ അകലെയായിട്ട് അവിടെ അവർ കിടക്കുകയാണ് താമസം അടിച്ച്. അകത്തോട്ട് പോകുന്നതിൻ്റെ അദ്ദേഹമല്ലേ പുടിനല്ലേ കമാൻഡർ ഇൻ ചീഫ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശമല്ലേ അത് വേണ്ട എന്നുള്ളത്. അപ്പൊ ഈ പട്ടാള മേധാവികൾക്ക് എല്ലാവരെയും ഫ്രീസ് ചെയ്ത് ഓപ്പറേഷൻ ആ നിലയിൽ കിടക്കുകയാണ്. അപ്പോഴീ ഇത് ഇത്രയും സമയം കൊണ്ട് വ്യാഴാഴ്ച തുടങ്ങിയ സംഭവം ഇന്നിപ്പം വെള്ളിയാഴ്ച ഞായറാഴ്ചയായി, ഇതിനകം പുരോഗതി ഉണ്ടായോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എന്ന് വെച്ചാൽ ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രംഗം ഈ ഡോൺബാസിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇൻറ്റൻസീവ്ലി പോപ്പുലേറ്റഡ് ബൈ റഷ്യൻസ്, എത്നിക് റഷ്യൻസ്. അപ്പം അവരോട് റഷ്യക്കൊരു കടപ്പാടുണ്ട്, അവർക്ക് അവരുടെ ബന്ധുക്കൾ റഷ്യയിൽ താമസിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു കടപ്പാടുണ്ട്. അപ്പം ആ ഭാഗം റഷ്യ ഈ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിലും അവരത് സെക്യൂർ ചെയ്തു. പിന്നെ കിടക്കുന്ന വിഷയം ഈ അതിന് പുറമേ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് റഷ്യയുടെ അജണ്ടയിൽ ഈ മുഴുവൻ രാജ്യവും കോൺക്വർ ചെയ്യുന്നതല്ല അവരുടെ പദ്ധതി. അവർ ഹെവിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, പക്ഷെ കീപ് പിടിക്കുക, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എൻഗേജ് ചെയ്യുക, ഒരു ഡയലോഗിലേക്ക് കൊണ്ടുപോവുക, ആ ട്രാക്ക് തുടങ്ങുക. ആ ട്രാക്ക് ഇപ്പം റഷ്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്യുപ്പേഷൻ അല്ല അവരുടെ ഒബ്ജക്റ്റീവ്. അവരുടെ ഒബ്ജക്റ്റീവ് ട്വിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഒന്ന് ഡീമിലിറ്ററൈസേഷൻ, രണ്ടാമത് ഡീനാസിഫിക്കേഷൻ. ഡീമിലിറ്ററൈസേഷനെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? ഡീമിലിറ്ററൈസേഷൻ എന്ന് വെച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ 8 വർഷക്കാലം അവിടെ അമേരിക്കയും നേറ്റോയും കൊണ്ടുവന്ന അവരുടെ സിസ്റ്റംസിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പുടിൻ തന്നെ ഇപ്പോൾ ഒരു ഇത് പത്രത്തിലൊന്നും നേരത്തെ വന്നതല്ലായിരുന്നു, 3 ദിവസം മുമ്പ് പുടിൻ ഡിസ്ക്ലോസ് ചെയ്തു ഞങ്ങൾക്കറിയാം അവരുടെ കമാൻഡ് സെന്റേഴ്സും ഒക്കെ നേറ്റോയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അപ്പോഴേതാണ്ട് അവരുടെ ഇൻ്റലിജൻസ് ഇൻപുട്ട് അനുസരിച്ച് ഈ യുക്രൈൻ നേറ്റോയിലോട്ട് കടക്കുന്ന ആ ഇൻ്റഗ്രേഷൻ ഒരു വളരെ അഡ്വാൻസ്ഡ് ലെവലിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അത് അവർക്ക് ഫോർമലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ജൂണിൽ നേറ്റോയുടെ ഒരു സമ്മിറ്റ് വരികയാണ്. അപ്പോൾ വളരെ എല്ലാ വിധത്തിലും നമുക്ക് അനുമാനിക്കാം അവരുടെ പദ്ധതി അനുസരിച്ച് ജൂണിൽ ഇത് ഫോർമലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യ ഉടനെ ഇടപെട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അവർ പറയുന്ന ഈ ഡീമിലിറ്ററൈസേഷൻ എന്ന് അവർ പറയുന്നത് ഈ തരത്തിലുള്ള കമാൻഡ് സെന്റേഴ്സും മറ്റും അവരവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവർ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അവർക്കെതിരായിട്ട് ഉള്ള ഒഫൻസീവ് കേപ്പബിലിറ്റിയുള്ള ഒരു മിലിറ്ററി അസറ്റും അവിടെ പാടില്ല, അവരുടെ ദേശീയ സുരക്ഷയ്ക്കല്ലാതെ. റഷ്യയെ ആക്രമിക്കുന്ന രീതിയിലുള്ള മിലിറ്ററി സിസ്റ്റംസ് അവിടെ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഡീമിലിറ്ററൈസേഷന്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, അവിടെ ഒരു വലിയ സംഭവം നടന്നത് ഈ 2014 ഈ CIA കൂ കഴിഞ്ഞതിന് ശേഷം നടന്നത്, അവിടെ ഈ ന്യൂനാസി എലിമെന്റ്സ് ഉണ്ട്. ന്യൂനാസി എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ 2nd World War ഒരു പ്രതിഭാസമാണ് യുക്രൈനിൽ. ഈ നാസി ആർമി വരുന്ന സമയം അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞതിന് ശേഷം സ്റ്റാലിൻ അവരോട് പകവീട്ടി, വളരെ രൂക്ഷമായിട്ട് അവരോട് പെരുമാറി. ആ വൈരാഗ്യമുള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ള കമ്മ്യൂണിറ്റീസ്, പ്രോ ജർമ്മൻ. അവിടെ അവര് പട്ടാളത്തിലും ഈ സെലൻസ്കിയുടെ അപ്പാരറ്റസിലും ഒക്കെ വളരെ വലിയ തോതിൽ പ്രസന്റ് ആണ്. അസോ ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു ബ്രിഗേഡ് തന്നെ പട്ടാളത്തിന് അവർക്കുണ്ട്. സ്വബാദ എന്ന് പറഞ്ഞ വേറൊരു ബ്രിഗേഡുണ്ട്. അതൊക്കെ ഈ ന്യൂനാസികൾ മാത്രമാണ്. അപ്പം റഷ്യൻ ഇന്റലിജൻസിന് തീർച്ചയായിട്ടും അറിയാം ഇവരെവിടെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഉണ്ടെന്നുള്ളത്. അവർക്ക് റഷ്യക്ക് വളരെ വലിയ നെറ്റ്വർക്ക് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ആയിട്ട് അവരെ ടാർഗറ്റ് ചെയ്യുക, അത് പുടിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവരെ അവിടെ നിന്ന് വാങ്ക്വിഷ് ചെയ്യും. അതിൽ യാതൊരു മെസ്സിയും കാണിക്കുകയില്ല. ഞങ്ങളുടെ ഒരു അയൽ രാജ്യത്ത് ഒരു ന്യൂനാസി പൊളിറ്റിക്കൽ മൂവ്മെന്റും ഫോഴ്സും അധികാരത്തിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല.
ചോദിച്ചോട്ടെ ദയവായി, റഷ്യ ഉദ്ദേശിച്ച ടൈം ഫ്രെയിമിൽ തന്നെയാണോ കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഈ സൈനിക നടപടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ ഇനിയും വല്ലാതെ? സൈനിക നടപടി ഇന്നലെ രാത്രി വീണ്ടും തുടർന്നു. ഖാർക്കിഫ് ഇപ്പൊ അവസാനം കിട്ടിയ ഉച്ചയ്ക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച് ഖാർക്കിഫ് അവർ റഷ്യക്കാർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. എന്റെ എന്റെ ബിലീഫില് ഈ അമേരിക്ക ബൈഡൻ ഒക്കെ പറയുന്നത് പുതിയ വെപ്പൺ സിസ്റ്റംസ് അതുമൊക്കെ കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷെ ഒഫെൻസീവ് വെപ്പൺ സിസ്റ്റംസ് അങ്ങനെ കൊടുക്കാൻ അവർക്ക് പറ്റില്ല ഇപ്പോൾ. എന്നുവെച്ചാല് റഷ്യ ഏതാണ്ട് അവരുടെ എയർ സ്പേസ് മുഴുവൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അവരുടെ എയർ ഡിഫെൻസിന്റെ കേപ്പബിലിറ്റി മുഴുവനും റഷ്യ ഡിസ്ട്രോയ് ചെയ്തു, ഡിസ്ഫങ്ഷണൽ ആക്കി. ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ ഡിസ്ഫങ്ഷണൽ ആക്കി. റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി അനൗൺസ് ചെയ്തത് ഈ ഓപ്പറേഷൻ നടന്നതിന്റെ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അനൗൺസ് ചെയ്തു ആ സിസ്റ്റംസിനെ എല്ലാം അവർ ഡിസ്ഫങ്ഷണൽ ആക്കിയാണ്. അപ്പോ ഈ വെപ്പൺസ് എല്ലാം കൊടുക്കുന്നെന്ന് പറയുന്നത് ഇത് കുറച്ചൊരു വീമ്പാണ്. ഇത് മനസ്സിലാക്കണം, അവരൊക്കെ ഇപ്പൊ ബൈഡനൊക്കെ രാഷ്ട്രീയക്കാരാണ്. വളരെ വലിയ വിമർശനം ഉണ്ടായിരിക്കുകയാണ് അവരുടെ ഈ പാസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും. അവർ ഭീരവാദം പറഞ്ഞിരുന്നു നേരത്തെ, അവർ റഷ്യയെ അടിച്ചു തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാനും പോലും ഇല്ല. സിലൻസ്കി തന്നെ അത് പത്രപ്രസ്ഥാനം നടക്കി, എവിടെയാ നിങ്ങളൊക്കെ എന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥിതി അല്ലേ വന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ വലിയ വിമർശനമുണ്ട്. അതുകൊണ്ട് അവർ വെപ്പൺ കൊടുക്കും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്റെ എന്റെ കൺക്ലൂഷനിൽ ഇതൊരു 48-72 മണിക്കൂറിനകം ഇത് വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു ടേൺ വരും. മിലിറ്ററി റഷ്യൻസ് അവരുടെ അപ്രോച്ച് മാക്സിമം ഫോഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സ്വിഫ്റ്റ് ആയിട്ട് ഏറ്റവും വേഗത്തിൽ നടത്തുക. അപ്പൊ ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്നത് നാളെ സെലൻസ്കിയുടെ ആളുകളും റഷ്യയിൽ നിന്നൊരു ഡെലിഗേഷൻ ബെലറുസ്കിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടാമത് ഓപ്പറേഷൻ റെസ്യൂം ചെയ്തപ്പോൾ സെലൻസ്കി വീണ്ടും ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന്. അത് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ടർക്കിയും അസർബൈജാനും ആയിട്ട് ഉള്ള ഒരു മീഡിയേഷനിലാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അമേരിക്കയുമായിട്ടല്ല, അമേരിക്കയിൽ നിന്ന് മാറി നിന്ന് ടർക്കിയും അസർബൈജാനും ആ റൂട്ട് വഴിയാണ്, പുട്ടിൻ്റെ അടുക്ക അടുപ്പമുള്ളവരാണ് അവർ, ആ റൂട്ട് വഴിയാണ് അദ്ദേഹം ഈ സിഗ്നൽ കൊടുത്തത്. അവരുടെ ഞാൻ അവസാനം മനസ്സിലാക്കുന്നത് റഷ്യൻ മീഡിയ എന്ന് അവരുടെ ഡെലിഗേഷൻ അവിടെ എത്തി ബെലറൂസ്കിന്റെ അതിർത്തിയിൽ ഒരു ചെറിയ പട്ടണത്തിൽ അവർ സംസാരിച്ചു തുടങ്ങാൻ പോവുകയാണെന്നാണ്. റഷ്യൻ ഡെലിഗേഷൻ ഉച്ചതിരിഞ്ഞപ്പോഴത്തേക്ക് ബെലറൂസിലെത്തി. അപ്പോൾ ഈ എന്താണ് ബ്രോഡ് ബിഗ് പിക്ചർ എന്താണ്? ബിഗ് പിക്ചർ അവരുടെ ഈ മിലിറ്ററി ട്രാക്ക് ചെല്ലുന്നത് ആ ന്യൂനാസി എലിമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വാങ്ക്വിഷ് ചെയ്യും, അതിന് ഒരു മാക്സിമം യൂസ് ഉപയോഗിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ അവർക്കറിയാം അവരുടെ ഡിറ്റാച്ച്മെന്റ്സ് എവിടെയാണെന്നുള്ളത്, അത് അവർ നശിപ്പിക്കും. രണ്ടാമത് ഈ കൺട്രോൾ സിസ്റ്റംസും അതുമൊക്കെ അവർ കയ്യിലാക്കും. എന്നിട്ട് മൂന്നാമതായിട്ടുള്ളത് ഈ ശരിക്ക് പൊളിറ്റിക്കൽ ട്രാക്കിന് ഒരു സൈനർജി ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ലീഡർഷിപ്പിനെ ഉന്തിത്തള്ളി ആ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സമ്മർദ്ദമാണ് അവർ ചെയ്യുന്നത്. പുടിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്യുപ്പേഷന്റെ ക്വസ്റ്റ്യനേ ഇല്ലാന്ന്. അവർക്കറിയാം ഇത്ര വലിയൊരു രാജ്യം ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ബാധ്യത ഏറ്റെടുക്കും, വലിയ ഡ്രെയിൻ ഓഫ് റിസോഴ്സസ് ആണ്, അതൊരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് അവിടുത്തെ നിജസ്ഥിതി. എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രി വളരെ രൂക്ഷമായിട്ടുള്ള ഫൈറ്റിംഗ് കീവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഖാർക്കിഫ് വീണ് കഴിഞ്ഞു, അത് അവിടുത്തെ വേറൊരു വലിയ പട്ടണമാണ്. ഈ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ റഷ്യക്കാരുടെ കയ്യിലായി. അവർ ടാർഗറ്റ് ചെയ്തിരുന്ന പട്ടണങ്ങളൊക്കെ അവരുടെ കയ്യിലായി. ക്രൈമിയ ഫാസൻ ചെയ്തു, അതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് നേവൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ക്രൂസ് മിസൈൽസ് വെച്ചുകൊണ്ട് അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കീവിനെയാണ് അവർക്ക് തകർക്കാനുള്ള ഇത്. സെലൻസ്കി കീവ് വിട്ടു, അത് കാരണം പേടിച്ചാണെന്ന് തോന്നുന്നു. അദ്ദേഹവും കുടുംബവും ലുവോവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, പടിഞ്ഞാറൻ പ്രദേശത്തേക്ക്, പോളണ്ടിന്റെ അതിർത്തിയിലേക്ക് അദ്ദേഹം താമസം മാറ്റി മെനയാന്ന്. അപ്പോ ഈ ഈ മിലിറ്ററി പാർട്ട് ഞാൻ വിചാരിക്കുന്നില്ല ആദ്യം ഇത് തുടരുമെന്ന്. ഏതാണ്ട് ഒരു ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത ആഴ്ചയുടെ അവസാനത്തോടു കൂടി ആ തോന്നുന്നു. അതിനു മുമ്പ് ഇവർക്ക് മിക്കവാറും തീർച്ചയാണ് ഇവർ എന്തെങ്കിലും ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു ഡീൽ വർക്കൗട്ട് ചെയ്യണം. ഈ സെലൻസ്കി റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നേറ്റോ അംഗത്വം യുക്രൈനിന് പാടില്ല എന്നുള്ളത് നേറ്റോ ഗ്യാരണ്ടി ചെയ്യണം, അമേരിക്ക ഗ്യാരണ്ടി ചെയ്യണമെന്നാണ് പുടിൻ വാദിച്ചിരുന്നത്. അതവർ സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോൾ സെലൻസ്കിയെ കൊണ്ട് അത് ഗ്യാരണ്ടി ചെയ്യിക്കാം.
അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി മാറ്റി ചേർക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിരുന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇഫക്റ്റീവായിട്ട് ഈ നേറ്റോ യുക്രൈനെ അബ്സോർബ് ചെയ്യുന്ന ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. അപ്പോൾ റഷ്യയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി അതുവഴി റഷ്യക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത് സെലിൻസ്കി സൂചിപ്പിച്ച സ്ഥിതിക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം അമേരിക്കയുടെ പാവയാണെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ നിലനിൽപ്പാണ് കാര്യം. അവിടെ അദ്ദേഹം ഒരു പേട്രിയറ്റാണ്, യുക്രൈനെ വളരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് ഇനാഡിക്വസി ഉണ്ടെങ്കിലും പവർ ബേസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയും അവരിട്ട് പാവയായിട്ട് കളിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വിദ്വാന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് വളരെ നൈരാശ്യമുണ്ട് എന്ന് വെച്ചാൽ അവർ ഇദ്ദേഹത്തെ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഫീലിംഗ്. ഈ ടർക്കിയിലെ എർദുവാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. എർദുവാനുമായിട്ട് ഈ മനുഷ്യന് വളരെ അടുത്തൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പോൾ എർദുവാൻ ഇത് കഴിഞ്ഞിട്ട് അലിയേവ് എന്ന് പറയുന്ന അസർബൈജാനിലെ പ്രസിഡന്റിനെ കോണ്ടാക്ട് ചെയ്തു. അവർ തമ്മിലും വലിയ സുഹൃത്താണ്. അസർബൈജാനിലെ അലിയേവ് അത് കഴിഞ്ഞ ഉടനെ ക്രെംലിനിലേക്ക് പോയി. അപ്പോൾ അസർബൈജാനും പേടിയാണ്, ഇതിൽ അമേരിക്ക രക്ഷപ്പെടുകയല്ലോ ആണെങ്കിൽ അവർ കൊച്ചു രാജ്യമല്ലേ. അങ്ങനെ റഷ്യ നനയാവുന്ന നാലാവുന്ന ആളുമാണ് ഇത് നടന്നത്. ഒരു ഉടമ്പടി ഉണ്ടാക്കി റഷ്യ അവരുടെ സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ട് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റി അവർ സൈൻ ചെയ്തു ക്രെംലിനിൽ പുട്ടിനും അലിയേവും. അങ്ങനെ അവർക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ ഇത് പേടി അങ്ങനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ ഈ നിങ്ങളുടെ ഒരു റൂട്ട് വഴി അത് അവർ ചെയ്യുന്ന ഒരു കോണ്ടിബ്യൂട്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർ അവർക്ക് റോളൊന്നുമില്ല. ടർക്കിക്കും ഇല്ല, അസർബൈജാനും ഇല്ല. പക്ഷെ ഏതിരുന്നാലും അത് സെലിയൻസിക്ക് വേറൊരു ഒരു ഓൾട്ടർനേറ്റ് റൂട്ടായിട്ട് മാറി. പാശ്ചാത്യ ലോകം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് നടക്കുന്ന അടിയൊഴുക്കുകൾ. ശരി ശരി, ശ്രീ ഭദ്രകുമാർ, തിരിച്ചെത്താം. ഇനിയും വ്യക്തത വരേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരിക്കൽ കൂടി ജേക്കബ് തരകനിലേക്ക്. ഏറ്റവും ഒടുവിൽ പുട്ടിൻ്റേതായി വന്ന പ്രസ്താവന ഇതാണ്: വെസ്റ്റേൺ കൺട്രീസ് ആർ ആൻഡ് ഉള്ളി ടേക്കിംഗ് അൺഫ്രണ്ട്ലി എക്കണോമിക് ആക്ഷൻസ് എഗൻസ്റ്റ് അവർ കൺട്രി, ബട്ട് ലീഡേഴ്സ് ഓഫ് മേജർ നാറ്റോ കൺട്രീസ് ആർ മേക്കിംഗ് അഗ്രസീവ് സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് അവർ കൺട്രി. സോ ഐ ഓർഡർ ടു മൂവ് റഷ്യാസ് ഡിറ്ററൻസ് ഫോഴ്സസ് ടു എ സ്പെഷ്യൽ റെജീം ഓഫ് ഡ്യൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതൊരു ഭീഷണിയാണോ, ഒരു മുന്നറിയിപ്പാണോ, വെല്ലുവിളിയാണോ, അതോ സജ്ജമായിരിക്കുക ആർക്കെങ്കിലും നൽകുന്ന സന്ദേശമാണോ? അതിനെ നമുക്ക് ഇപ്പം പുട്ടിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ പുട്ടിന് റഷ്യയുടെ നിലനിൽപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അത് അംബാസിഡർ ഭദ്രകുമാർ പറഞ്ഞതുപോലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കിയാൽ അത് വേറൊരു കണക്കാണ്, മിലിറ്ററിയിൽ നോക്കിയാൽ അത് വേറൊരു കണക്കാണ്. പുട്ടിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക മാത്രമല്ല യൂറോപ്പ് മൊത്തവും, അതായത് നേറ്റോ കൺട്രീസ് എല്ലാം അവർക്കെതിരെ സഖ്യം കൂടി എന്നുള്ളത് ഒരു പരോക്ഷമായൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, പുട്ടിനും അറിയാവുന്നത് പോലെ തന്നെ. പക്ഷേ ഇന്നിപ്പോൾ നടക്കുന്നത് റഷ്യയുടെ സാമ്പത്തിക ശക്തിയെ തകർക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും കൂടി കെട്ട് ചേർന്നു എന്നുള്ളത് വ്യക്തമാണ്, അത് ഓപ്പൺലി പറയുന്നുണ്ട്. അതിനെ ഭീഷണിയാക്കി കണക്ക് കൂട്ടണമോ അതോ മുന്നറിയിപ്പായിട്ട് പറയണമോ എന്നുള്ളത് അല്ല. ടുഡേ റഷ്യയ്ക്കും നിലനിൽപ്പിന് പ്രശ്നം വന്നു തുടങ്ങും, ഇപ്പോൾ തൽക്കാലമില്ലെങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധി വരും എന്ന് അവർക്കറിയാം. അതായിരിക്കാൻ പറഞ്ഞത് നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്നെ തകർക്കാൻ നോക്കിയാൽ ഞാൻ അതിന് പ്രതിവിധി ചെയ്യും. അതിന് പുട്ടിനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല, അത് പുട്ടിൻ്റെ റെസ്പോൺസാണ്. അത് എത്രത്തോളം ഭയങ്കരമായിരിക്കും എന്ന് ഇഫ് യു റിമെമ്പർ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ദാറ്റ് യു വിൽ സീ എ റെസ്പോൺസ് ദാറ്റ് യു ഹാവ് നെവർ സീൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്തതായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും എന്ന് അദ്ദേഹം വാണിങ്ങി കൊടുത്തിരുന്നു. അതിനെ ആർക്കും മറക്കണ്ട കാര്യം. റഷ്യയ്ക്ക് ഇന്ന് അദ്ദേഹം ആ ഒരു ഓപ്ഷൻ എടുക്കും അല്ലെങ്കിൽ എടുക്കുമോ എന്നല്ല ഞാൻ പറയുന്നത്. ടാക്ടിക്കൽ ആയിട്ടുള്ള ന്യൂക്ലിയർ അവർക്ക് വെപ്പൻസ് ഉണ്ട്, വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ മടിക്കാത്തൊരു വ്യക്തി എന്നാണ് ഞാൻ പുട്ടിനെ പറ്റി കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്നത്. അതിന് വേണ്ടി വരുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അംബാസിഡർ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ട്രാക്ക് ടു ഡിപ്ലോമസി നടക്കുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ചർച്ചകൾക്ക് ഏതൊരു യുദ്ധവും
തുടങ്ങുന്നത് ചർച്ച പരാജയപ്പെടുമ്പോഴും ഏതൊരു യുദ്ധവും തീരുന്നത് ചർച്ച പുരോഗമിക്കുമ്പോഴും അല്ലെങ്കിൽ തുടരും രണ്ടാമത് തുടങ്ങുമ്പോഴും അത് വിജയത്തിലെത്തുമ്പോഴുമാണ്. നമുക്കെല്ലാം ആഗ്രഹം ഈ അംബാസിഡർ പറഞ്ഞ ചർച്ച വിജയിക്കട്ടെ എന്ന് തന്നെയാണ്, അതും എത്രയും പെട്ടെന്ന്. പക്ഷേ ചർച്ചയ്ക്ക് വരുമ്പോൾ പുട്ടിൻ്റെ കയ്യിൽ ബാർഗെയിനിങ്, അതായത് വില പേശുവാൻ എന്തുണ്ട് എന്ന് ഇന്ന് നോക്കിയാൽ കീവ് ഇന്നും പുട്ടിൻ്റെ കയ്യിലില്ല. നമ്മളെല്ലാം വിചാരിച്ചു ഫസ്റ്റ് 72 hours കൊണ്ട് പുട്ടിൻ കീവ് കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ 96 hours കൊണ്ട് കീഴ്പ്പെടുത്തുന്നതാണ് വിശ്വസിച്ചത്. അത് നടന്നില്ല. അതൊരു ടാക്ടിക്കൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്ക് ഫെയിലിയർ ആണോ എന്ന് ഇന്നല്ല, മിലിറ്ററി ചരിത്രകാരന്മാർ 1, 2, 3 വർഷം കഴിയുമ്പം അതിന് വിധി എഴുതും. പക്ഷേ ഒരു സൈനികൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് ഇനിഷ്യൽ ഒഫെൻസീവിൻ്റെ ആ മൊമെൻറ്റം, അതായത് ആ ഒരു സ്പീഡ് ഏത് രീതിയിലാണെങ്കിലും, ചർച്ചയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും, അതിനെ ഉക്രൈന് തടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം മുമ്പോട്ട് ഈ ചർച്ചയ്ക്ക് വേണ്ടി വന്നത് എന്ന് ഞാൻ കരുതുന്നു. ഈ യുക്രൈൻ്റെ ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും ഈ റഷ്യൻ വിമാനം വീഴ്ത്തിയെന്ന് അടക്കമുള്ള അവകാശവാദങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കുന്നത് ശ്രീ ജേക്കബ് തരകൻ പാശ്ചാത്യ പക്ഷം പിടിക്കുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാർത്തകളാണ്. എങ്കിലും താങ്കൾക്ക് ഉള്ള യുദ്ധ പരിചയം വെച്ച് യുക്രൈൻ്റെ ഈ ചെറുത്തുനിൽപ്പ് ഏതെങ്കിലും തരത്തിലുള്ള വിലപേശൽ ശേഷി യുക്രൈന് നൽകിയിട്ടുണ്ടോ? റഷ്യയുടെ വിലപേശൽ ശേഷി കുറച്ചിട്ടുണ്ടോ? ഒരു യുദ്ധത്തിലും പങ്കെടുക്കുന്ന ഒരു കക്ഷിയും അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യം ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് പാശ്ചാത്യമെന്നോ അല്ലെങ്കിൽ പൗരസ്ത്യമോ അല്ലെങ്കിൽ എനിമിയെന്നോ നമ്മുടെ മിത്രമെന്നോ എന്നല്ല, ഇന്നുവരെ ആരും എത്ര പോയി നഷ്ടപ്പെട്ടു എന്നുള്ള സത്യ അവസ്ഥ പറഞ്ഞിട്ടില്ല. ഓരോ മീഡിയകളിലും പല പല കണക്കുകൾ വരുന്നുണ്ട്. ഞാൻ കണ്ടത് ഒരു ഇൻസിഡൻ്റ് മാത്രമാണ്. ഒരു പ്ലെയിനെ കീവിന് മുകളിൽ വെടിവെച്ചിരുന്ന ഒരു രംഗം ഏഷ്യാനെറ്റിലും കണ്ടു, BBCയിലും കണ്ടു, അൽജസീറയിലും കണ്ടു, മറ്റുള്ള TVയിലും കണ്ടു. അത് എന്തായാലും ഉക്രൈൻ്റെ വിമാനം ആയിരിക്കില്ല എന്നാണ് എൻ്റെ ധാരണ. തെറ്റായിരിക്കാം, തെറ്റിട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് റഷ്യയുടെ വിമാനമായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ റഷ്യയുടെ ഹെലികോപ്റ്റർ പോയി എന്ന് റഷ്യ സമ്മതിച്ചതായും ന്യൂസുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റിംഗർ മിസൈൽസ് അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോളണ്ടിൽ കൂടെ ഉക്രൈന് ഷോൾഡർ ഫയർഡ് മിസൈൽസിൻ്റെ ഒരു ഇത് ട്രാൻസ് കിട്ടി. അതാണ് ഇപ്പോൾ സിവിൽ മൂവ്മെൻറ്റിനോട്ട് പോകുന്നത്. ചെച്ചിനിയൻ ഫൈറ്റേഴ്സ്, പണ്ടത്തെ ഇൻഫേമസ് അല്ലെങ്കിൽ ഉഗ്ര പോരാളികളായ ചെച്ചിയൻ ഫൈറ്റേഴ്സും ഉക്രൈൻ്റെ പക്ഷം പിടിക്കാൻ എത്തി എന്നും പാശ്ചാത്യ ന്യൂസിൽ നിന്നാണ്, നമ്മളവിടെ ആരും പോയിട്ടില്ലല്ലോ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സിവിൽ റെസിസ്റ്റൻസ് തുടങ്ങിയാൽ ഈ ഒരു ഓർഗനൈസ്ഡ് ലോസ് ആകണമെന്നില്ല. അവിടെ ഇവിടെ ഓരോ ടാങ്ക് തകർത്താലും ഉക്രൈൻ്റെ വിലപേശുന്നതിനുള്ള ശക്തി ഒന്നുമില്ലാത്തതിനേക്കാളും എന്തെങ്കിലും ഒരു പടി മുമ്പോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതുകൊണ്ട് റഷ്യയുടെ സ്ഥാനം കുറയും എന്നല്ല. There is always a upper hand that Russia has. റഷ്യയ്ക്ക് ഉക്രൈൻ്റെ മേലൊരു ഒരു ഒരു കൈയുണ്ട് അല്ലെങ്കിൽ ബലത്തിൽ മുമ്പോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് ഉക്രൈൻ എഴുതി തള്ളപ്പെട്ടു എന്ന് ഇപ്പോഴേ പറയാനൊക്കത്തില്ല. ഈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉക്രൈൻ്റെ ഈ സന്ധി സംഭാഷണത്തിൽ സഹായം ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, യുദ്ധത്തിൽ ഓൺലി വിന്നർ, ദെർ ഇസ് നോ ലൂസർ. വിജയിക്കാണ് സ്ഥാനം. ശ്രീ ഭദ്രകുമാർ, ചെറുത്തുനിൽപ്പ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഞാൻ ജേക്കബ് തരകനോട് ചോദിച്ചപ്പോഴും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത്. നമ്മളാരും അവിടെ പോയിട്ടില്ല. എങ്കിലും ജനങ്ങളെ മുന്നിൽ നിർത്തിയുള്ള ചെറുത്തുനിൽപ്പ് ഏതെങ്കിലും തരത്തിൽ ഈ റഷ്യയുടെ ഈ ഒഫൻസീവ് നീട്ടിക്കൊണ്ടു പോകാൻ യുക്രൈനെ സഹായിച്ചോ, ഈ കീവ് പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ? ഇതില് പുട്ടിൻ ഉദ്ദേശിക്കുന്നത് യുക്രൈനിൽ ആർമി സറണ്ടർ ചെയ്യും എന്നുള്ളതാണ്. അവിടെ റഷ്യൻ വംശജർ ഒരുപാടുള്ള രാജ്യമാണ്. അവിടെ മിലിറ്ററിയിലും റഷ്യക്കാരുണ്ട്. തീർച്ചയായിട്ടും
അവരുടെ KGB FSB എന്ന് പറയുന്ന ഈ സംഘടനയൊക്കെ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. വളരെ നേരത്തെ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് തുടങ്ങുമ്പോൾ വെറും കൈയോടെയല്ല കയറുന്നത്. അവര് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്പീഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് 100% നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഡയലോഗ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഈ സെലൻസ്കി എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ബേസ് ഇല്ല. അപ്പോൾ മിക്കവാറും നടക്കാവുന്നത് അവിടെ ഒരു റഷീം ചേഞ്ച് ഉണ്ടാകും. റഷീം ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എല്ലാം ഉടനെ അങ്ങ് സമാധാനമാവുമെന്നല്ല പറയുന്നത്, റഷീം ചേഞ്ച് ഉണ്ടാകും. അപ്പോഴത് വളരെ ഒരു വലിയ അൺസർട്ടിറ്റി ഉണ്ടാകും. പക്ഷേ റഷ്യൻ തന്ത്രം അവിടെ ഏത് തരത്തിലുള്ള ഒരു സംവിധാനം അധികാരത്തിൽ വരികയാണെങ്കിലും അമേരിക്കയുടെ വലയത്തിൽ ഈ രാജ്യം ഇനി പാടില്ല എന്നുള്ളതാണ് അവരുടെ റെഡ് ലൈൻ. നേറ്റോയുടെ അംഗത്വം ഇല്ല എന്നുള്ളത് അവരുടെ റെഡ് ലൈൻ. ഈ രണ്ട് റെഡ് ലൈനും വെച്ചുകൊണ്ട് അവർ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഫ്ലെക്സിബിലിറ്റി കാണിക്കും. അവർക്ക് അവിടെ ഭരിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല, അവിടുത്തെ കാര്യങ്ങളുടെ ഇടപെടണമെന്ന് വലിയ താല്പര്യമില്ല. പക്ഷെ അവരോടുള്ള നിലപാടിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി പോകരുത്. അവരുടെ റഷ്യക്കാരെ ഇവർ ചെയ്തതുപോലെയുള്ള ഈ എത്നിക് ക്ലെൻസിങ് പോലെയുള്ള ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ഈ ജാഫനയിലും മറ്റും കാണിക്കുന്ന കണക്ക് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് പാടില്ല എന്നുള്ള മിനിമം ഡിമാൻഡാണ് അവർക്കുള്ളത്. മിനിമം ഡിമാൻഡ് പക്ഷെ അവരുടെ ദേശീയ സുരക്ഷതയുടെ ഭാഗത്തു നിന്നും തോക്കുമ്പോൾ അവർക്കതൊരു വലിയ നേട്ടമാണ്. അതിൽ കൂടുതൽ അവർക്ക് ആവശ്യമില്ല. ഇപ്പൊ തന്നെ എടുക്കൂ, യുക്രൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. യുക്രൈനിലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്സ് പോകുന്ന മാർക്കറ്റ് റഷ്യയാണ്. റഷ്യ ഗ്യാസിന്റെ ട്രാൻസിറ്റിന് മാത്രം ഒരു വർഷം ട്രാൻസിറ്റ് ഫീ ആയിട്ട് $1 billion ആണ്, $1 billion ആണ് യുക്രൈന് കൊടുക്കുന്നത്. അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് നമ്മൾ ഈ നേപ്പാളിന് കൊടുക്കുന്നത് പോലെ കാലാകാലങ്ങളിൽ വളരെ ജനറസ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ സമീപനം ഒരു ശത്രു രാജ്യമായിട്ടുള്ളതല്ല. പിന്നെ അല്ലാതെ ബന്ധങ്ങളുണ്ട്. ഞാൻ നേപ്പാളിന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സാദൃശ്യമാണ് ഞാൻ പറയുന്നത്. ബന്ധമുണ്ട്, മതത്തിന്റെ പേരിട്ടുള്ള ബന്ധമുണ്ട്. റഷ്യ തുടങ്ങിയത് അറിയാമോ ചരിത്രത്തിൽ? റഷ്യ തുടങ്ങുന്നത് യുക്രൈനിലായിരുന്നു. റൂസ് എന്നാണ് അന്ന് പറയുന്ന ആ കിങ്ഡം, അത് കീവിലായിരുന്നു. അത് 8th century തുടങ്ങിയതാണ്. അവിടെ നിന്ന് പിന്നെ 6th or 7th century കഴിഞ്ഞിട്ടാണ് ഈ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും ഒക്കെ വരുന്നത്. അവിടെയാണ് റഷ്യ തുടങ്ങുന്നത്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഉണ്ട് അതില്ല. അതൊക്കെ ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വെറും ഒരു ജിയോ പൊളിറ്റിക്കൽ ടേംസിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരിപ്പോ സെലൻസ്കിയുമായിട്ട് സംസാരിച്ചാൽ ഈ അമേരിക്കൻ വലയത്തിൽ നിന്നും വന്നു കഴിഞ്ഞിരുന്നാൽ അദ്ദേഹത്തിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യണം സർവൈവ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ബേസ് ഇല്ല. രണ്ടാമത്, അദ്ദേഹം അധികാരം ഒഴിഞ്ഞു മാറേണ്ടി വരും അവിടെ നിന്ന്. അപ്പോൾ വേറെ കക്ഷികളുണ്ട് രംഗത്ത്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന്, ഈ നമ്മളിത് ഇവിടെ പത്രങ്ങളിൽ വരാത്തതും പാശ്ചാത്യ പത്രങ്ങളിൽ വരാത്തതുമുണ്ട് വാർത്തകൾ. ഈ മിലിറ്ററി ഇൻവേഷൻ, ഈ ഇൻവേഷൻ എന്ന് പറയുന്ന ഈ സംഭവം വ്യാഴാഴ്ച റഷ്യ ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഉടനെ മണിക്കൂറുകൾക്കകം അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒരു ഓപ്പൺ ലെറ്റർ എഴുതി സെലിയൻസ്കിക്ക്. പാർലമെന്റ്, രണ്ട് രാജ്യങ്ങളിലെയും പാർലമെന്റ് ഒന്നിച്ച് ബന്ധപ്പെടണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതെല്ലാം. അപ്പൊ അവിടെയുള്ള ഒരു വലിയൊരു കക്ഷിയുണ്ട്. പൊളിറ്റിക്കൽ വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സീനാണ് അവിടെ ഉള്ളത്. ഓളിഗാർക്സ് ഇത്തരത്തിലുള്ള ചില കക്ഷികളും അവിടെ ഉണ്ട്, വളരെ ഊക്കൻ പണക്കാര്. അവരും ചരടുവലിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ എടുക്കുമ്പോൾ പലരും ഈ ഭരണചക്രം കൈ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഇപ്പോഴും ഇത്തിരി അരാജകത്വമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെതായിട്ടുള്ള മെച്ചമുണ്ടല്ലോ ഭരണത്തിൽ വരികയാണെങ്കിൽ. റഷ്യയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞിരുന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടുത്തെ അന്തരീക്ഷം വളരെ മാറും. പിന്നെ ഇപ്പൊ ഇവർ ചെയ്യുന്നത് ജർമ്മനിയും അമേരിക്കയും മറ്റും ആണ് ഈ ന്യൂ നാസി എലിമെന്റ്സിനെ ഫൈനാൻസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഉദാഹരണമായിട്ട് ജർമ്മൻ ചാര ഏജൻസിയുടെ തലവൻ കീവിലുണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ലായിരുന്നു. രഹസ്യമായിട്ട് അദ്ദേഹം വന്നതെന്തിനാണ്? അവിടെ ഒരു ഗറില്ല വോർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ഗ്രൂപ്പുകൾക്ക് ഉള്ള ഫൈനാൻസിങ്ങും ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതിനകത്ത് വന്നതാണ്. അദ്ദേഹം കഷ്ടകാലത്തിന് അവിടെ വന്നിട്ട് അവരറിഞ്ഞില്ല. അദ്ദേഹം അറിയുന്നു റഷ്യൻ ടാങ്ക് കീവിനെ സമീപിക്കുകയാണെന്ന്. അങ്ങനെ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ കുട്ടികൾ അവിടെ സ്റ്റാൻഡേർഡ് ആയതുപോലെ ഇദ്ദേഹവും സ്റ്റാൻഡേർഡ് ആയി കീവില്. ഒടുവിൽ ജർമ്മനിയിൽ നിന്നും ഒരു ബെർലിനിൽ നിന്നും ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ടീം വന്ന് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു.
സോ ആലോചിച്ച് നോക്കൂ അവിടുത്തെ സിറ്റുവേഷൻ എന്ത് ഫ്ലൂയിഡ് ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഓർഗനൈസ്ഡ് ആയിട്ടൊരു, നമ്മളിപ്പോ പറയുന്നത് പട്ടാളം റെസിസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നു, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വേണമെങ്കിൽ അതിനൊരു കമാൻഡ് സെന്റർ വേണ്ടേ? ജനറൽ തന്നെ സമ്മതിക്കും, തലപ്പത്ത് ഒരു കമാൻഡ് സെന്റർ ഇല്ലാതെ, ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഇല്ലാതെ, ഒരു സർക്കാരിൽ നിന്നും നിർദ്ദേശം ഇല്ലാതെ ആർക്കു വേണ്ടിയാണ് അവർ മരിക്കേണ്ടത്? റഷ്യ ഓഫർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആയുധം വെച്ചിട്ട് നിങ്ങളെ കുടുംബത്തിലോട്ട് പൊയ്ക്കൊള്ളുകയാണ്, അത്രേ ഉള്ളൂ അവരുടേത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അധികം ദൂരേക്ക് ഇത് നീണ്ടു പോകില്ല എന്ന് കരുതണം. റഷ്യയും യുക്രൈനും തമ്മിൽ ചർച്ച തുടങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഞാനൊന്ന് നിർത്തട്ടെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക്. ശരി, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതിയും അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻസും റഷ്യ ചെയ്യാൻ ശ്രമിക്കുന്നതും. പക്ഷേ ഇതിൽ എത്രത്തോളം അമേരിക്കയും നേറ്റോയും ഒരു സ്പോയിലർ റോൾ എന്ന് പറയുമല്ലോ, എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത മറ്റേ കക്ഷി അത് നടത്തുകയാണെങ്കിൽ അതിനെ അണ്ടർമൈൻ ചെയ്യാൻ ഒരു പാര വെച്ചു കൊടുക്കുന്നെന്ന് മലയാളത്തിൽ പറയത്തില്ലേ, അതുമാതിരിയുള്ള ഒരു റോൾ അവർ എന്തെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളതാണ് അതിലൊരു കാര്യം. അവർക്ക് നേറ്റോയുടെ ചാർട്ടർ അനുസരിച്ച് യുക്രൈനിൽ അകത്ത് കടക്കാൻ പറ്റില്ല. നേറ്റോ അംഗത്വമുള്ള ഒരു രാജ്യമല്ലാത്തത് കൊണ്ട് അവരുടെ സുരക്ഷതയ്ക്കുള്ള ബാധ്യത നേറ്റോ ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് നേറ്റോ അംഗങ്ങളായിട്ട് അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളുണ്ട്, ഹംഗറി, ഈ ബാൾട്ടിക് റിപ്പബ്ലിക്സ്, പോളണ്ട്, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ സ്ഥലങ്ങൾ. അപ്പൊ ആ രാജ്യങ്ങളിൽ തന്നെയും അവരെ റഷ്യ അടിക്കുകയാണെങ്കിലേ ഉള്ളൂ, ആക്രമിക്കുകയാണെങ്കിലേ ഉള്ളൂ അവർക്ക് ഇടപെടാൻ പറ്റുള്ളൂ. പക്ഷെ റഷ്യ അത് ആക്രമിക്കാൻ പോകുന്നില്ല. 100% നമുക്ക് അത് റൂൾ ഔട്ട് ചെയ്യാം, അത് അവരുടെ അജണ്ട അല്ല അതിനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇടഞ്ഞില്ലെന്നെങ്കിൽ അവര് നേറ്റോ അവിടെ ഇന്റർവീൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അലിബൈ ഇല്ല. അപ്പോൾ ആ അലിബൈ ഇല്ലാതിരുന്നാലും അവർ ഇന്റർവീൻ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഇന്റർവീൻ ചെയ്യുകയാണെങ്കിൽ അത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വളരെ വലിയൊരു തീരുമാനമായിരിക്കും. കാരണം എന്ന് വെച്ചിരുന്നാൽ അവിടെ ഭൂരിപക്ഷം ആളുകൾ അമേരിക്കൻ ജനത ഈ 10,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ രാജ്യത്ത് നിന്ന് കക്ഷി പിടിക്കാനായിട്ട് അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്നുള്ള രീതിയിലാണ് അവരുടെ റിപ്പീറ്റഡ് പോൾസിൽ വന്നിട്ടുള്ളത്. അവിടെ അഫ്ഗാനിസ്ഥാനിലെ ഇത്ര ഹ്യൂമിലിയേറ്റിംഗ് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ശ്രീ ഭദ്രകുമാർ. ശ്രീ ഭദ്രകുമാറിലേക്ക് തന്നെയാണ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ സംശയം തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ഞങ്ങളെ ഈ തരത്തിലേക്ക് വലിച്ചിറക്കിയ ആളുകളൊന്നും സഹായിച്ചില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് എന്ന്. അതിനുശേഷവും ചില സഹായങ്ങളുടെ പ്രസ്താവനകളൊക്കെ ഉണ്ട്, ആയുധങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തതയില്ല. റഷ്യ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു തീരാൻ അമേരിക്കയും നാറ്റോ ശക്തികളും സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിച്ചാൽ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചും അവർക്ക് ആശങ്കയുണ്ടാവില്ലേ? ഒരു യുക്രൈനിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കോണ്ടിനെന്റൽ വോർ തുടങ്ങുക എന്നുള്ളതാണ്. റഷ്യക്ക് അവിടെ പട്ടാളത്തിന് എന്താ പറയുന്ന ഒരു എത്ര എത്ര ഒരു 1 മില്യണിൽ കൂടുതൽ എങ്ങാണ്ടുള്ള ആർമിയാണ്. അവരവരുടെ നേഷനെ ഡിഫെൻഡ് ചെയ്യുകയാണ് ഈ സിറ്റുവേഷനിൽ. അമേരിക്ക അവിടെ അഗ്രസറായിട്ട് വരികയാണ്. അങ്ങനെയുള്ള ഒരു കോണ്ടിനെന്റൽ വോറിലാണ്. ഒരു മിനിമം എന്റെ അഭിപ്രായത്തിൽ ഒരു 250,000 to 500,000 ട്രൂപ്സിനെ അവിടെ യൂറോപ്പിൽ കൊണ്ടുവരേണ്ടി വരും. അവർ ലാൻഡ് ചെയ്യുന്നു, കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, അവിടുത്തെ രാഷ്ട്രീയ രംഗം, നവംബറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഇൻഫ്ലേഷൻ റേറ്റ്, അതിപ്പോഴീ ഓയിലിന്റെ ഈ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞിരുന്നാൽ ഇറ്റ് വിൽ ആഡ് ടു ദ ഇൻഫ്ലേഷൻ. അത് 10-40 വർഷമായിട്ട് അവർ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റാണ്. വളരെ വലിയൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയാണ്. ബൈഡനിൽ അതൃപ്തിയുള്ള ആളുകൾ അവിടെ വളരെയധികമുണ്ട്. ട്രംപ് ഇപ്പോഴും നടക്കുകയാണ്, അങ്ങനെ ഓരോന്ന് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും സ്നൈപ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. റിപ്പബ്ലിക്കൻസ് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനായിട്ടുള്ള സാധ്യത മിക്കവാറും എല്ലാവരും അവിടുത്തെ സിറ്റുവേഷനെ അവലോകനം ചെയ്യുന്ന ആളുകളും അമേരിക്കക്കാരും അഭിപ്രായപ്പെടുന്നു നവംബറിൽ. അപ്പം ആലോചിച്ച് നോക്കുക, ആ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചായിരിക്കത്തില്ലേ ആലോചിക്കുന്നത്? ഒരു ഇസോട്രിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നതാണോ ഈ സമയം? ഇന്നിപ്പോൾ നമ്മൾ മാർച്ചിലോട്ട് കടക്കുകയാണ്, നവംബറിൽ തെരഞ്ഞെടുപ്പാണ് അവിടെ, അത് ഒരു കാര്യം. പിന്നെ ഇത്രയധികം ജനപിന്തുണ ഇല്ലാത്ത ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നതിന്
അത് കോൺഗ്രസിൽ നിന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു വാർ തുടങ്ങുന്നതിന് കോൺഗ്രസിന്റെ അനുമതി വേണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടെ. കോൺഗ്രസിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. അത് ഈ ഈ മൂഡിൽ അങ്ങനെ കിട്ടുമോ എന്നുള്ളത് വളരെ വലിയ സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളത് നടക്കുന്ന എല്ലാം നമ്മൾ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിംഗ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഇപ്പം എന്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് സമർത്ഥിച്ചു വരുന്നത് ഇതാണ്, ഈ റഷ്യൻ സ്ട്രാറ്റജി അനുസരിച്ച് മിനിമം ഈ നോൺ റഷ്യൻ ഏരിയാസിലോട്ട് കടന്നാൽ റഷ്യൻ ഏരിയാസിൽ അവിടെ അവർ വളരെ എക്സ്പാൻഡ് ചെയ്ത് അവർ പൂർണ്ണ നിയന്ത്രണത്തിലെടുത്തിരിക്കുകയാണ് ആ ഡോൺബാസ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് മുന്നോട്ട് കിടക്കുന്ന ഈ ന്യൂനാസി ഏരിയാസിലെല്ലാം ചെല്ലുന്നത് അവർ വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള പോയിന്റഡ് ടാർഗറ്റ് അറ്റാക്കും, വലിയ മേജർ അർബൻ സെന്റേഴ്സിനെ അവർ എൻസക്കിൾ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ്. കീവിലെ രാഷ്ട്രീയ നേതൃത്വം റഷ്യയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വാർത്തകൾ ബാരക്സിൽ വരുന്ന ഒരു പട്ടാളക്കാരന്റെ മനസ്സിൽ എന്താണ്? അവൻ ഫൈറ്റ് ചെയ്യാൻ പോയാൽ ഉണ്ട കിട്ടി ചാകുകയാണെങ്കിൽ അവന്റെ കുടുംബം അനാഥരാകുകയല്ലേ? അതേസമയം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിയുമ്പോൾ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ഭരണകൂടം ഇതുപോലത്തെ ഒരു വോളറ്റിലിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഞാൻ ആ റഷ്യൻ സ്ട്രാറ്റജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, വോളറ്റിലിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ യുദ്ധം ചെയ്യാൻ മോട്ടിവേഷൻ, ആ മോട്ടിവേഷൻ ആം ഫോഴ്സസിന് ഇല്ലാതാകുന്നു, ചെയിൻ ഓഫ് കമാൻഡ് ലൂസൺ ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിലെ പട്ടാളക്കാരെല്ലാം ആയുധങ്ങളുമായിട്ട് ഇരിക്കുകയാണ്, പക്ഷെ യുദ്ധമൊന്നുമില്ല, റഷ്യക്കാർ അതുവഴി കടന്നങ്ങ് പോയി കഴിഞ്ഞു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ഇതൊരു ഒരു ഒരു ഇൻവേഷൻ എന്ന് വെസ്റ്റേൺ വേൾഡിൽ അത് പറയുമ്പോൾ അവര് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രതീതി അതിന് യാതൊരു ബേസിസും ഇല്ല. അത്തരത്തിലുള്ള ഒരു ഇൻവേഷൻ അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരവരുടെ മോട്ടോർ റൈഫിൾ ഡിവിഷനുമായി ഡിവിഷൻസുമായിട്ട് വളരെ ഡീപ്പ് പെനിട്രേഷൻ ആവശ്യ സ്ഥലത്ത് അത് കടന്നുകൂടിയിട്ടുണ്ട്, ഓട്ടോണമസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട്. അത് അത് അവർ എൻസക്കിൾ ചെയ്തിട്ട് ദേ മൂവ് ഫോർവേഡ് ടു അനദർ ഏരിയ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദയർ. അപ്പോൾ അത് തിരിച്ചെത്താം. ഭദ്രകുമാർ, ഒരു ചെറിയ ഇടവേള. ഭദ്രകുമാർ, ഒരിക്കൽ കൂടി, നമുക്ക് സമയം കുറവാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ യുക്രൈന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ നരേറ്റീവാണ്, അതിനി അധികം നീളില്ല. നാറ്റോയോ അമേരിക്കയോ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇടപെടാനുള്ള ധൈര്യം കാണിക്കില്ല. റഷ്യ ഉദ്ദേശിച്ച രീതിയിൽ അവിടുത്തെ നിയോ നാസി സംവിധാനങ്ങളെയൊക്കെ തകർത്ത്, നാറ്റോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സംവിധാനങ്ങളും തകർത്ത് വളരെ വേഗം തന്നെ ഇത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, ഞാനിത് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ പറയാം. ഒരു ഒരു ഭാവിയിലോട്ട് നോക്കുന്നതിൽ എപ്പോഴും തെറ്റുകൾ വരും. ഞാൻ 100% ശരിയായിട്ട് ഞാൻ അസസ് ചെയ്യാണെന്ന് ഞാൻ വാദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഈ ടോക്സ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് നാളെ വൈകുന്നേരം ആവുമ്പോൾ തന്നെ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മാറിയിരിക്കും. പട്ടാളക്കാർ തന്നെയും അവരുടെ യുക്രൈനിയൻ മിലിറ്ററി തന്നെയും ഈ നിയോനാസി എക്സ്ട്രീമിസ്റ്റ് വേറൊരു ഫാക്ടറാണ്, അവരൊരു മൈനോറിറ്റിയാണ്. അവരെ റഷ്യൻസ് ഐസൊലേറ്റ് ചെയ്യും, അവരെ വാങ്കിഷ് ചെയ്യും എന്നുള്ളത് 100% ശരിയാണ്. പക്ഷെ അല്ലാതെ റഷ്യക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഫൈറ്റിങ്ങിന് താല്പര്യമില്ല. അപ്പോൾ അത് നാളത്തെ വൈകുന്നേരം ഈ ടോക്സ് വരുന്ന, ഇപ്പൊ സെലൻസ്കിയുടെ ഞാൻ ഇപ്പൊ കണ്ടു റഷ്യൻ പ്രസ്സിൽ പറയുന്നു, സെലൻസ്കി പറഞ്ഞിരിക്കുന്നു യാതൊരു പ്രീ കണ്ടീഷൻസും ഇല്ലാതെയുള്ള ടോക്കാണ് അദ്ദേഹത്തിന് അത് സ്വീകാര്യമാണെന്നുള്ളത്. അപ്പോൾ അവര് ബ്രോഡായിട്ട് ഈ ന്യൂട്രാലിറ്റിയുടെ കാര്യങ്ങളും മറ്റും ഇതിന് മുന്നിൽ വരും. അപ്പോൾ റഷ്യയുടെ മിനിമൽ അവരുടെ ആവശ്യങ്ങൾ, കോർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ സീസ്ഫയർ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ശരി, ശരി, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭദ്രകുമാർ, അങ്ങനെ ഉണ്ടായാൽ നമുക്ക് നാളെ ഒരിക്കൽ കൂടി കാണുകയും ചെയ്യാം. ഈ പ്രതീക്ഷകൾ ഇവിടെ നിൽക്കുന്നു. ഒരിക്കൽ കൂടി ശ്രീ ജേക്കബ് തരകനിലേക്ക്, മേജർ ജനറൽ, അദ്ദേഹം സൂചിപ്പിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചത് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ ഓരോ ദിവസവും 100 മലയാളി വിദ്യാർത്ഥികളുടെയും മറ്റ് സ്ഥലങ്ങളിലെ ആളുകളുടെയും ഒക്കെ നിലവിളികളും പരിഭ്രാന്തിയും ഒക്കെയാണ് കാണുന്നത്. ഈ ഒരുപാട് യുദ്ധങ്ങളിൽ കാണുകയും അല്ലെങ്കിൽ നിരീക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള താങ്കളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഈ യുദ്ധവും അവശേഷിപ്പിക്കുന്നത് എന്തായിരിക്കും? നമുക്കെല്ലാവർക്കും ആഗ്രഹം ഇത് നാളെ അല്ല ഇന്ന് തന്നെ സന്ധിസംഭാഷണമാക്കി തീരണം എന്നാണ്. അങ്ങനെയാണ് ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മളുടെയൊക്കെ മനസ്സ് നിറഞ്ഞുള്ള ആഗ്രഹമാണ് ഇതിന് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീരണമെന്നാണ്. അത് എങ്ങനെ വരും, എപ്പോൾ വരും എന്നുള്ളത് ഇന്നത്തെ സംഭാഷണം തുടങ്ങി എന്ന് ഞാൻ കേട്ടു. അതിൽ നിന്ന് എന്തെങ്കിലും ഉയർന്നു വരും എന്ന് ഞാനും വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിൽ വിഷമം അല്ലെങ്കിൽ നഷ്ടം വരുന്നത് ഉക്രൈനിലെ ജനതയ്ക്ക് ആയിരുന്നു,
ആണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവർക്ക് തന്നെയായിരിക്കും. നമ്മളുടെ ആൾക്കാർ കുറച്ച് പേരുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും പേരും അവിടുന്ന് ജീവനോടെ രക്ഷപ്പെടും. പക്ഷേ ഉക്രൈനിലെ ജനതയ്ക്ക് ഇതെന്നും ഒരു തീരാ നഷ്ടമായിരിക്കും. അത് എത്രയും കുറയട്ടെ, എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ. അതുതന്നെയാണ്, മലയാളികളുടെ മാത്രം ജീവനല്ല, എല്ലാ മനുഷ്യരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാതെ എത്രയും വേഗം ഈ സംഘർഷം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും സമാധാനത്തോടെ ഒരു ചർച്ച, ഇതിനു മുമ്പ് ഒരു ചർച്ചയിലും ഞാൻ ഇരുന്നിട്ടില്ല. ഇതേ സമാധാനം യുക്രൈനും റഷ്യയ്ക്കും ഇടയിലും ലോകരാജ്യങ്ങൾക്കിടയിലുമൊക്കെ വളരെ വേഗം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പങ്കെടുത്ത മേജർ ജനറൽ ജേക്കബ് തറകനും ഒപ്പം എം കെ ഭദ്രകുമാറിനും നന്ദി. ഇനി ന്യൂസ് അറ്റ് നയനുമായി കൂടുതൽ വാർത്തകളുമായി, റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചയുടെ എല്ലാ വിവരങ്ങളുമായി ജോബി ജോർജ്.